എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഹസ്നത്ത്, ഓമാനൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ പോഷക ആഹാരത്തിൻ്റെ പ്രാധാന്യവും അതേപോലെ സമീകൃത ആഹാരത്തിൻ്റെ ഒരു ആവശ്യകതയും എന്ന വിഷയത്തിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ്. നിങ്ങൾ കുട്ടികളും മാത്രമല്ല നിങ്ങളുടെ രക്ഷിതാക്കളും കൂടെ ഈ വീഡിയോ കാണുമെന്നും അത് പ്രാവർത്തികമാക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്, അത് സ്വർണത്തിനേക്കാളും വെള്ളിയേക്കാളും വില മതിക്കുമെന്ന് നമ്മളോട് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. നമുക്ക് ഈ കോവിഡ് കാലത്ത് നമ്മളിപ്പോഴും ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യം നമ്മൾ എത്തിപ്പിടിക്കണമെങ്കിൽ ആരോഗ്യത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആരോഗ്യപരമായ ഭക്ഷണം. രണ്ടാമത്, ആരോഗ്യപരമായ ശീലങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ആരോഗ്യപരമായ ഭക്ഷണ രീതികളെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ആരോഗ്യപരമായി വളരെയധികം മുന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ ജീവിതശൈലീ രോഗങ്ങൾ, അതായത് ഷുഗർ, ബി പി, കൊളസ്ട്രോൾ, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളുടെ നിരക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ ശീലങ്ങൾക്കും ആരോഗ്യപരമായ ഭക്ഷണ രീതികൾക്കും വളരെയധികം പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട്. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ നമ്മൾ പഠനങ്ങൾ തെളിയിക്കുന്നത്. കുഞ്ഞിലേയുള്ള ആരോഗ്യപരമല്ലാത്ത ഭക്ഷണ രീതികൾ ഭാവിയിൽ നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന ജീവിതശൈലീ രോഗങ്ങളായ ഷുഗർ, ബി പി, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾക്ക് ഉള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിലെ ആരോഗ്യത്തിൻ്റെ ഒരു അടിത്തറ പാകിയാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ നല്ലൊരു ആരോഗ്യമുള്ള തലമുറയെ ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രണ്ട് ക്രൈറ്റീരിയാസ് പ്രധാനമായും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതിലൊന്നാമത്തത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോഷക ആഹാര സമ്പുഷ്ടമായിരിക്കണം, അതായത് പോഷക ആഹാരങ്ങൾ നിറഞ്ഞതായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അത് സമീകൃതം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബിരിയാണിയാണെങ്കിലും പുട്ടും പഴാണെങ്കിലും അല്ലെങ്കിൽ പത്തിരിയും കറിയാണെങ്കിലും നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ എന്താണ് ഈ അടങ്ങിയിരിക്കുന്നതെന്ന് നാം ബേസിക്കായിട്ട് മനസ്സിലാക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റുകളുണ്ട്, അതായത് അന്നജം, അതേപോലെ മാംസ്യം, പ്രോട്ടീൻ ഉണ്ട്, പിന്നെ കൊഴുപ്പുണ്ട്, അതേപോലെ വിറ്റമിൻസ് ആൻഡ് മിനറൽസ്, വിറ്റമിനും ധാതുക്കളും. ഇത്രയുമാണ് നമ്മുടെ ആഹാരത്തിലടങ്ങിയിരിക്കുന്ന ബേസിക് കണ്ടൻസ്. ഈ അന്നജം എന്ന് പറയുന്നത് നമുക്ക് എനർജി ഗിവിംഗ് ഫുഡാണ്, അതായത് നമുക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ, പഠിക്കാനും ചാടാനും ഓടാനും ഒക്കെയുള്ള ഊർജം പ്രദാനം ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. മാംസ്യമാവട്ടെ, അതായത് പ്രോട്ടീൻ, അത് ബോഡി ബിൽഡിംഗ് ഫുഡ്സാണ്, അതായത് നമ്മളെ ശരീരം വളരാനും ഒക്കെ സഹായിക്കുന്ന ഭക്ഷണത്തിലടങ്ങിയ കണ്ടന്റുകളാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. കൊഴുപ്പുകൾ നമുക്ക് ഊർജം പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞത് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആയിരുന്നു, അതായത് വിറ്റാമിനുകളും ധാതുക്കളും. അവർ നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഫുഡാണ്, അതായത് നമ്മളെ സംരക്ഷിക്കുന്ന ഫുഡുകളാണ്. അത് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി പകർന്നു തരികയും രോഗങ്ങളെ ചെറുത്തു നിൽക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. അപ്പോൾ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് എവിടെ നിന്ന് ഈ അന്നജം കിട്ടുന്നു, എവിടെ നിന്ന് ഈ മാംസം കിട്ടുന്നു, കൊഴുപ്പ് കിട്ടുന്നു, വിറ്റമിൻസ് ആൻഡ് മിനറൽസ് കിട്ടുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് അന്നജം എന്ന് എന്ന ഗ്രൂപ്പിൽ സാധാരണയായിട്ട് നമുക്ക് ഊർജം തരുന്ന ഭക്ഷണങ്ങൾ ധാന്യങ്ങളാണ്. ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അരി, ഗോതമ്പ്, ബാർലി, ചോളം തുടങ്ങിയത്. ബാർലിയും ചോളം ഒന്നും നമ്മുടെ നാട്ടിലധികം ഇല്ല. അപ്പം നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ട് അരി, ഗോതമ്പ്, പിന്നെ മുത്താറി, ആ ഒരു വകുപ്പിൽപ്പെടുന്നതാണ് ധാന്യങ്ങൾ. രണ്ടാമത്തെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു പ്രോട്ടീനുകളാണ്, മാംസ്യം. അപ്പോൾ പ്രോട്ടീനുകൾ നമുക്ക്
നമുക്ക് വെജിറ്റേറിയൻ ഡയറ്റ് അതായത് പിന്നെ വെജിറ്റേറിയൻ ഡയറ്റിൽ നിന്ന് കിട്ടും നോൺ വെജിറ്റേറിയൻ ഡയറ്റിൽ നിന്ന് കിട്ടും കടല പയർ പരിപ്പ് സോയ ഉഴുന്ന് തുടങ്ങിയവയിലൊക്കെ ധാരാളം പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മാംസ്യാഹാരമായ മുട്ട ഇറച്ചി അതായത് ബീഫ് ആട് പോത്തിറച്ചി ഇതിലൊക്കെയും നല്ല രീതിയിൽ പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പാണെങ്കിൽ നമുക്കറിയാം ഓയിലുകൾ വിവിധ തരം വെളിച്ചെണ്ണ അതുപോലെ വെജിറ്റബിൾ ഓയിൽസ് ഇതിലെല്ലാം നമ്മുടെ കൊഴുപ്പിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആയാലോ നമ്മൾ ഈ കഴിക്കുന്ന പച്ചക്കറികൾ ഫ്രൂട്ട്സിലൊക്കെ ഏറെയും കുറഞ്ഞും നമ്മളെ ഈ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ഇതിലെല്ലാം തന്നെ ഈ എല്ലാ ഘടകങ്ങൾക്കും നമ്മുടെ ശരീരത്തിൽ നിർണായകമായ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇതെല്ലാം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശരിയായ അളവിൽ ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തണം അവിടെയാണ് നമ്മൾ സമീകൃത ആഹാരത്തിൻ്റെ പ്രാധാന്യം അതായത് ബാലൻസ്ഡ് ഡയറ്റിൻ്റെ പ്രാധാന്യം ഉദിച്ചു വരുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവുമോ ശരിയാവില്ല നമുക്ക് ആവശ്യത്തിന് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് വേണം അതിൽ പ്രോട്ടീൻ മാത്രം കഴിച്ചാലും ശരിയാവുമോ അപ്പോൾ നമുക്ക് ഓടാനും ചാടാനും ഒക്കെയുള്ള ഊർജം പ്രദാനം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കുറയുമ്പോൾ നമുക്ക് ക്ഷീണം വരും അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഈ നാല് ഘടകങ്ങൾ പ്രധാനമായിട്ടും ഈ നാല് ഘടകങ്ങളും ശരിയായ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇതിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയത് ഡയറ്ററി ഫൈബർ എന്ന ഒരു ഘടകമാണ് അത് നമ്മളൊരു പ്രത്യേക ഘടകമായി പറയാറില്ലെങ്കിലും അതിൻ്റെ ഒരു പ്രാധാന്യം കൂടെ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണം ഡയറ്ററി ഫൈബർ എന്ന് പറയുമ്പോൾ എന്താണ് ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണം അതിൽ അത് ഈ പറഞ്ഞതുപോലെ തന്നെ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് നാരുവർഗ്ഗങ്ങൾ കാണുന്നുണ്ട് ആ നാരുകൾ പ്രദാനം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കൂടെ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഈ നാല് ഘടകങ്ങൾക്കും നമ്മുടെ ശരീരത്തിൽ പ്രധാനമായ റോളുണ്ടെന്നും അത് ശരിയായ അളവിൽ എല്ലാം തന്നെ നമുക്ക് വേണമെന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും ഉണ്ടാകണം നമ്മുടെ ഭക്ഷണം എങ്ങനെ സമീകൃതമാക്കാം നിങ്ങൾ എങ്ങനെയാണ് ഈ അളവുകളൊക്കെ ഏകദേശം അറിയാൻ പറ്റുക അതിനാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടന മൈ പ്ലേറ്റ് എൻ്റെ പാത്രം എന്നുള്ള കൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ആ പ്ലേറ്റിലേക്കൊന്ന് നോക്കണം അതിനെ നമ്മൾ ഏകദേശം നാലായിട്ട് ഭാഗിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അതിൽ ഒരു ഭാഗം കാർബോഹൈഡ്രേറ്റുകൾക്കായിട്ട് അന്നജത്തിനായിട്ട് മാറ്റിവെക്കുക ഒരു ഭാഗം പ്രോട്ടീനുകൾക്കായി മാറ്റിവെക്കുക ഒരു ഭാഗം പച്ചക്കറികൾക്കായും ഒരു ഭാഗം ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക അപ്പം ഇന്ന് നിങ്ങൾ രാവിലെ എന്താ കഴിച്ചത് പുട്ടും കടലക്കറിയാണെന്ന് സങ്കല്പിക്കുക അപ്പം നമ്മൾ ഈ പുട്ടും കടലക്കറി രണ്ട് കഷ്ണം പുട്ട് കഴിച്ചു കുറച്ച് കടലക്കറിയും കഴിച്ചു അതിലിപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട് ഉറപ്പാണ് അപ്പം നമ്മുടെ പാത്രത്തിലേക്കൊന്ന് നോക്കിയാൽ മിക്കവാറും അതിൽ മുക്കാൽ ഭാഗവും പുട്ടായിരിക്കും ഒരു കാൽ ഭാഗം കടലക്കറി ഉണ്ടാവും അപ്പം നമുക്ക് ഇവിടെ എന്താണ് നമ്മുടെ ആഹാര സമീകൃതമാണോ അല്ല നമ്മുടെ ആ ഒരു ഊർജ പിന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ നമുക്ക് മുക്കാൽ ഭാഗവും കാർബോഹൈഡ്രേറ്റും ഒരു കാൽ ഭാഗം പ്രോട്ടീനുകളെ കിട്ടിയിട്ടുള്ളൂ അപ്പം നമുക്ക് ഇവിടെ പഴവർഗ്ഗങ്ങളും അതേപോലെ പച്ചക്കറിയൊന്നും നമ്മൾ ആ നേരത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ നേരവും ഓരോ നേരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും ഈ നാല് ഘടകങ്ങൾ നമ്മുടെ പ്ലേറ്റിൽ നമ്മൾ എടുക്കുന്ന കഴിക്കുന്ന പ്ലേറ്റിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അതാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് അതായത് സമീകൃത ആഹാരം എന്ന ഒരു പിന്നെ സംഭവം എത്തിപ്പിടിക്കണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എല്ലാ നേരം കഴിക്കുന്ന ഭക്ഷണത്തിലും ഈ പറഞ്ഞ അന്നജം പ്രോട്ടീൻ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഇതിൻ്റെ കൂടെ തന്നെ ധാരാളമായി വെള്ളം കുടിക്കുകയും ചെയ്യണം പിന്നെ നമ്മൾ സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന ഈ ഇത്തരം പോഷക ഘടകങ്ങൾ കുറയുമ്പോൾ ഉണ്ടാകുന്ന സാധാരണഗതിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ മാത്രം ഞാൻ ഒന്ന് ചുരുക്കി പറയുന്നു വിളർച്ച ഞാൻ നേരത്തെ പറഞ്ഞു വിറ്റമിൻസ് ആൻഡ് മിനറൽസ് നമ്മുടെ രോഗപ്രതിരോധത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകങ്ങളാണ് വിറ്റമിൻ ഇതിലെ ധാതുക്കളിൽ ഒരു വരുന്ന പ്രധാനപ്പെട്ട നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ നമുക്ക് വിളർച്ച ബാധിച്ചവരായി നമ്മുടെ കുട്ടികൾ മാറും നമ്മുടെ കുട്ടികളിൽ നല്ലൊരു ശതമാനം പേര് വിളർച്ച ബാധിച്ചവരാണ് അപ്പം നമ്മൾ ഈ ഇരുമ്പെന്നൊക്കെ കേൾക്കുമ്പം നമുക്ക്
ഒരു കാരിരുമ്പിന്റെ ആ ഒരു പിന്നെ കറുത്ത കളറൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ ഇരുമ്പെന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാം തന്നെ ഏറെയും കുറഞ്ഞും ഇരുമ്പിൻ്റെ അംശമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരുമ്പിൻ്റെ അംശം കുറയുകയും പതിയെ വിളർച്ച ബാധിച്ചവരായി മാറുകയും ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം നിർബന്ധമാണ്. കാരണം ഞാൻ നേരത്തെ പറയും, നമ്മുടെ കുട്ടികൾ നല്ലൊരു ശതമാനം പേരും വിളർച്ച ബാധിച്ചവരാണ്. വിളർച്ച ബാധിക്കുമ്പോൾ നമുക്ക് എന്താണ്, ക്ഷീണമുണ്ടാവും, കിതപ്പുണ്ടാവും, ഉന്മേഷക്കുറവുണ്ടാവും, എളുപ്പത്തിൽ രോഗങ്ങൾ വന്ന് പിടിപെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇരുമ്പിൻ്റെ കണ്ടന്റ്, അതായത് അയൺ കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം നിർബന്ധമാണ്. അത് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം, അത് നിങ്ങൾ ഓർത്തു വെച്ച് നിങ്ങൾ അത് കഴിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. നമ്മൾ ഈ കഴിക്കുന്ന എല്ലാ മാംസാഹാരങ്ങളിലും ആട്ടിറച്ചി, പോത്തിറച്ചി, കരൾ, ഇതിലെല്ലാം തന്നെ നല്ല രീതിയിൽ ഇരുമ്പിൻ്റെ അംശമുണ്ട്. കൂടാതെ എള്ള്, ശർക്കര, വെല്ലം, അതേപോലെ കടല, പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, പുറത്തെ കറുത്ത തൊലി കളയാത്ത ഉഴുന്ന്, ചീര, മുരിങ്ങ, അണ്ടിപ്പരിപ്പ്, അപ്രിക്കോട്ട്, ബദാം, അതേപോലെ ഈത്തപ്പഴം, ഇവയെല്ലാം തന്നെ ഇരുമ്പിൻ്റെ നല്ല സ്രോതസ്സുകളാണ്. നമ്മൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാ നേരവും ഈ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ രക്ഷിതാക്കൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതേപോലെ വിറ്റാമിൻ കുറവുകൾ കാരണം നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയും. വിറ്റാമിനുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം A, D, E, K, അതേപോലെ B, C, നമ്മളിങ്ങനെ പേരിട്ട് വിളിക്കുന്ന കുറേ വിറ്റാമിനുകളുണ്ട്. അതിൽ തന്നെ B, B1, B2, B3, B6, B9, B12, അങ്ങനെ കുറേയധികം വിറ്റാമിനുകളുടെ ഒരു നിര തന്നെയുണ്ട്. അതെല്ലാം നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിൽ ഏറെയും കുറഞ്ഞും അടങ്ങിയിട്ടുണ്ട് ഈ വിറ്റാമിനുകളുടെ ഒക്കെ കണ്ടന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കുക എന്നുള്ളത് നമ്മുടെ കുട്ടികൾ വളരെയധികം പ്രാധാന്യത്തോടെ മനസ്സിലാക്കി നിങ്ങളത് പ്രാവർത്തികമാക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി കുറയാനുള്ള ഒരു പ്രധാന കാരണവും ഈ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും ഒരു കുറവ് തന്നെയാണ്. അപ്പം നമുക്ക് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ ധാരാളമായി കഴിച്ച് നമ്മൾ നല്ല ഫിറ്റായിട്ടിരിക്കണം. അതായത് നമ്മുടെ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഒരു നമ്മുടെ ശരീരത്തെ നമ്മൾ സന്നദ്ധരാക്കുകയാണ് നമ്മൾ ഈ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. സാധാരണയായി നമ്മൾ പിന്നെ രക്ഷിതാക്കളുടെ നിന്ന് കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് എൻ്റെ കുഞ്ഞ് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾ രക്ഷിതാക്കളോടൊക്കെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളേതല്ല, അവർ നമ്മളിലൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞ ഞാനല്ല, ഖലീൽ ജിബ്രാനാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമുക്കറിയാം പോഷകാഹാരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ അതിൻ്റെ ആവശ്യകതയൊക്കെ നമുക്ക് രക്ഷിതാക്കൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞ് അത് കഴിച്ചിരിക്കണം എന്ന് നമ്മുടെ ഒരു വലിയ ആഗ്രഹമായിരിക്കും. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഭക്ഷണം, കുഞ്ഞിന് ശരിയായ രീതിയിൽ ഭക്ഷണം, പോഷകാഹാരങ്ങൾ നൽകുക എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ്. നല്ല ക്ഷമയും അതേപോലെ നമ്മുടെ നല്ല രീതിയിലുള്ള സമയവും ഡിമാൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പോഷകാഹാര സമൃദ്ധമായ ഭക്ഷണങ്ങൾ കുട്ടികളെ കഴിപ്പിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ അത് വളരെയധികം പ്രായോഗികമായും അതേസമയം ഡിപ്ലോമാറ്റിക്കായും അതേ നയതന്ത്രപരമായും നമ്മുടെ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ നമുക്കത് പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഞാനൊരു ഉദാഹരണത്തിന് പറയാം. ഒരു മുട്ട നമ്മളെ കുഞ്ഞിനെ കഴിപ്പിക്കണമെങ്കിൽ, ഒരു വീട്ടിൽ 4 കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് പുഴുങ്ങിയ മുട്ടയായിരിക്കും ഇഷ്ടം, ഒരു കുട്ടിക്ക് ഓംലെറ്റ് ആയിരിക്കും, ഒരു കുട്ടിക്ക് ചിലപ്പം മുട്ട പൊരിച്ചതായിരിക്കും അല്ലെങ്കിൽ മുട്ട ബജിയായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അവരെ ഈ പോഷകാഹാരങ്ങൾ ഏതൊക്കെ രൂപത്തിൽ അവരെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുമോ അത് അവരെ കഴിപ്പിക്കുക. അതേപോലെ ഞാൻ ഇവിടെ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള സമയത്ത് ഞാൻ കുഞ്ഞു കുഞ്ഞു ഡെക്കറേറ്റീവ് സാലഡ് ആണെങ്കിലും പച്ചക്കറികൾ കൊണ്ടുള്ള സാലഡാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു ഡെക്കറേറ്റീവായിട്ട് സാലഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഭക്ഷണം കഴിപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ പ്രായോഗികമായി കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നമുക്ക്
മുന്നോട്ട് പോകാൻ കഴിയും. മാത്രമല്ല ഇതിൽ ഇങ്ങനെ കഴിപ്പിക്കണം എന്നൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ നമുക്ക് പറയാൻ കഴിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്. ഓരോ കുട്ടിയും മറ്റൊരു കുട്ടിയിൽ നിന്നും തികച്ചും വിഭിന്നമായിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമുക്ക് നമ്മുടെ രക്ഷിതാക്കളാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്, മനസ്സിലാക്കേണ്ടത്. അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ഈ പോഷകാഹാരങ്ങളെല്ലാം തന്നെ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. നിങ്ങൾ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആരോഗ്യം എന്ന് പറയുന്നത് വലിയൊരു സാമ്രാജ്യമാണ്, നമുക്ക് വെട്ടിപ്പിടിക്കാനുള്ളതാണ്. അപ്പോൾ അതിലെ രാജാവ് നമ്മുടെ വ്യായാമവും രാജ്ഞി പോഷകാഹാരങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജങ്ക് ഫുഡുകളുടെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ, നമുക്കത് അവ കഴിക്കുന്നത് വഴി ആരോഗ്യം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകന്മാർ അധ്യാപികമാരൊക്കെ പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്നും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ എല്ലാ ഘടകങ്ങളും പഴങ്ങളും പച്ചക്കറികളും അതേപോലെ അന്നജവും പ്രോട്ടീനും ശരിയായ അളവിൽ നിങ്ങൾ കഴിക്കുന്നു, അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ധാരാളം നാരുവർഗ്ഗങ്ങൾ അടങ്ങിയതാവാൻ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇതിലൂന്നി നിന്നുകൊണ്ട് തന്നെ, അതായത് നമ്മൾ ഈ പോഷകാഹാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് ഓരോ പ്രിഫറൻസുകൾ ഉണ്ടാകും അല്ലേ, അത് ഇതിലൂന്നി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക. നല്ല മിടുക്കരായി നല്ല ആരോഗ്യത്തോടെ വളരട്ടെ. ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് ഇതുവഴി സൃഷ്ടിച്ചെടുക്കാം. എന്നെ ശ്രവിച്ചു.